ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു പ്രൊഫഷണൽ സംഭവമായിട്ടൊന്നും കാണരുത്. ഞാനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി, അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും അതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒരുപാട് ആലോചിച്ചത് വേണോ വേണ്ടേ എന്ന്. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങളിത് കാണാമോ, ഇത് ജസ്റ്റ് എൻ്റെ ഒരു ലോജിക് അനുസരിച്ച് മാത്രം ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്തു നോക്കുന്നതെങ്കിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു ചെയ്ത് നോക്കിയത്. അപ്പോൾ ഒരു പഴയ ഷർട്ട് എടുക്കുക, അതായത് കുളമായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊരു ഷർട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ മെഷർമെൻറ്റ് ഒന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു മാക്സിമം ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും ആ കൈക്കുഴിയുടെ താഴെ ഉണ്ടല്ലോ, ആ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്യുകയാണ് ആദ്യം ചെയ്തത്. കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പോക്കറ്റ് റിമൂവ് ചെയ്യുക. പോക്കറ്റ് നമ്മൾ തയ്യൽ ഇളക്കി തന്നെ എടുത്താൽ പിന്നെ നമുക്കത് ചെസ്റ്റ് ഭാഗത്ത് പിടിപ്പിക്കാൻ പറ്റും. അങ്ങനെ സ്കേർട്ടിൻ്റെ ഭാഗം സെറ്റായി. എനിക്ക് മാക്സിമം ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്കേർട്ടിൻ്റെ ആ പോർഷന് മുകളിലായിട്ടൊരു ഒരു തുണി പീസ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ കൈയുടെ ഭാഗത്ത് തുണിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കൈ നമ്മൾ കീറി എടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ റിസ്റ്റിലുള്ള ഭാഗവും പിന്നെ അതിനകത്തുള്ള വള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രത്യേകം ഊരി വെച്ചാൽ പിന്നെ നമുക്ക് അത് ബോയ് ആയിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൈയുടെ ഭാഗത്തു നിന്ന് ഞാൻ നീളത്തിൽ കുറച്ച് തുണി ഉണ്ടാക്കി, അത് ഫുള്ള് ജോയിൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ജോയിൻസ് വെച്ചിട്ട് മാക്സിമം നീളത്തിലൊരു കുറച്ച് പീസ് തുണി ഉണ്ടാക്കി, പിന്നെ ചെയ്തത് അതെല്ലാം കൂടി ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തു. നീളത്തിലൊരു തുണി കിട്ടും, ആ ഒരു തുണിയാണ് നമ്മൾ സ്കേർട്ടിൻ്റെ മുകളിലായിട്ട് കുറച്ച് ലെങ്ത്തിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പട്ടയ്ക്ക് ഒരു ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുണ്ടിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഒരു ലൈനിങ് പോലെ അതിനോട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഭയങ്കര തളവിളന്നായി പോവും. അതുകൊണ്ടൊരു എന്തെങ്കിലും ഒരു ലൈനിങ് കൊടുത്താൽ നല്ലതായിരിക്കും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതൊക്കെ ശരിയാക്കിയിട്ട് നമ്മൾ ആ ഒരു ഭാഗം എടുത്ത് ഈ സ്കേർട്ടിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ബട്ടൺസിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒരു ഒന്ന് തയ്ച്ചാൽ നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ ബട്ടൺസ് ഇങ്ങനെ വലിഞ്ഞിരിക്കുക, അതുകൊണ്ട് അവിടെ ഒന്ന് തയ്ക്കുക. ഇനി നമുക്ക് ആ പട്ട അതിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇടുപ്പ് വണ്ണം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ആ പട്ടയിൽ ഒന്ന് അത് അളവായിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇനി ചെയ്തിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ കൈയുടെ ഒരു ഭാഗം റിസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ, ആ റിസ്റ്റ് ഭാഗം എടുത്തിട്ട് ഈ പട്ടയുടെ രണ്ടറ്റത്തുമായിട്ട് പിടിപ്പിക്കണം. അതായത് ആ ബട്ടൺ ഹോളും ബട്ടൺസും ഉള്ള ഭാഗം കട്ട് ചെയ്ത് അവിടെ പിടിപ്പിച്ചാൽ എന്താ. അപ്പോൾ ആ ഹിപ്പിൻ്റെ ഭാഗത്ത് ഓപ്പൺ ക്ലോസിന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ആ ബട്ടണും ആ ബട്ടൺ ഹോളും അത് തന്നെ യൂസ് ചെയ്യാം. സോ അത് നന്നായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ആ പട്ടയുടെ നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ട് വേണം, ഹിപ്പിൻ്റെ അളവ് അനുസരിച്ചിട്ട് അത് അവിടെ അറ്റാച്ച് ചെയ്ത് വെക്കുക. ഇവിടെ ഒരു ഇത്തിരി ലോജിക്ക് അപ്ലൈ ആണ് കേട്ടോ, എനിക്കിങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ല. നമ്മൾ സാധാരണ ബട്ടൺസ് ഇടുമ്പോൾ ബട്ടൻ്റെ ഭാഗം ആകും അകത്തേക്കും, പിന്നെ ബട്ടൺ ഹോളാണല്ലോ അതിനെ ഓവർലാപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മളത് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഹിപ്പിൻ്റെയൊക്കെ സൈസ് അനുസരിച്ചിട്ട് ഇതെടുത്ത് ആ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയൊക്കെ ശരിക്കും നിങ്ങളുടെ ഒരു യുക്തി പോലെ ചെയ്താൽ മതി. ആദ്യം ചിലപ്പോൾ ഫ്ലോപ്പായി പോയാലും പിന്നെ നമുക്ക് മനസ്സിലായി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന്. അപ്പോൾ രണ്ടാമത് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് സെറ്റാകും. ഒരിത്തിരി തയ്യലും കൂടെ അറിയുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. എന്നാലും രണ്ടാമത് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അറിയത്തില്ലെങ്കിൽ പോലും എല്ലാം സെറ്റാകും ഒരു വട്ടം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. ഇത് ജോയിൻ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ്, ഹിപ്പ് അങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ചെസ്റ്റ് ഭാഗം സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കോളറിൻ്റെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നിന്ന് രണ്ട് സൈഡിൽ നിന്ന് ഞാൻ ഓരോ പീസാണ് കട്ട് ചെയ്തെടുത്തേക്കണം. അപ്പോൾ ആ രണ്ട് കട്ട് ചെയ്ത് രണ്ട് സൈഡിൽ നിന്നുള്ള പീസ് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പോക്കറ്റ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്യണം. എന്നിട്ട് ഈ പോർഷനാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഫ്രണ്ടിലും മുകളിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ അത് ജോയിൻ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്ട്രിപ്സാണ് വള്ളികൾ. അപ്പോൾ ഇനി മിച്ചമുള്ളത്, ആ ഷർട്ടിൻ്റെ മിച്ചമുള്ളത് കോളറിൻ്റെ ബാക്കിലത്തെ ഭാഗമാണ്. അവിടുന്ന് ഞാൻ നീളത്തിൽ കുറേ സ്ട്രിപ്സ് ഉണ്ടാക്കി, എന്നിട്ട് അതിനും കൂടെ ഒരു ലൈനിങ്ങും കൂടെ കൊടുത്ത് നമ്മൾ വള്ളി ഉണ്ടാക്കാനായിട്ടൊക്കെ തയ്യൽ പഠിക്കത്തില്ലേ, അതുപോലെ കുറച്ച് നല്ല വീതിക്ക് വള്ളികൾ ഉണ്ടാക്കി ലൈനിങ് ഒക്കെ വെച്ച് വള്ളി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കേർട്ടിൻ്റെ ബാക്ക് സൈഡിലേക്ക് അത് ക്രോസ് വരുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ വള്ളിയുടെ ഫ്രണ്ട് ഭാഗത്ത് ബട്ടൺ ഹോൾ വരിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരിയാം, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പിന്നെ ഒത്തിയായാലും തൽക്കാലത്തേക്ക് വെക്കാം. എന്തായാലും ഇത് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ പറ്റും. അങ്ങനെ ഈ വള്ളിയും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് രണ്ട് ബട്ടൺസും കൂടി ഫ്രണ്ടിൽ വെച്ച് പിന്നെ വേണ്ടത് നമ്മൾ ആ ഫുൾ കൈ മടക്കി വെക്കാനായിട്ട് ഒരു വള്ളി ഉണ്ടാവുമല്ലോ കൈയുടെ, ആ അത് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വെച്ച് ഒരു എക്സ്ട്രാ വന്നതുകൊണ്ട് അത് വെച്ച് ഒരു ബോ ഉണ്ടാക്കി നമ്മൾ നേരത്തെ വെച്ച് ആ
ഹിപ്പിലിൻ്റെ ഭാഗത്തേക്ക് അതും കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയത്. ഇത് പുറത്തിടാനൊന്നും അത്ര ഭംഗിയില്ല, എന്നാലും നമുക്ക് തൽക്കാലം വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം. ഇത് കുറച്ചുകൂടി പ്രാക്ടീസായി വരുമ്പോഴത്തേക്ക് നല്ലൊരു ഷർട്ടിൽ അടിപൊളിയായിട്ട് പുറത്തിടാവുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ച് തരണം കേട്ടോ. താങ്ക് യു.